Hello friends, ellavarkum Motogeek inde pudhiya video like swagatham. Appo njan ennallathu Kannur jillayilana. Appo Kannur endra vannallu ennu cheyyanale ningalkku vendi or Lancer vandina onnu parichayapadan vendittana. Appo ningal ellarum vicharikkunnundagum Lancer na endana itra pratheyada ennallathu. Pratheyada undu. Nammude Indiyile aadyamayittu airlift cheyidittulla or vandiyana nammal innu parichayapadan povundu. Appo aa or vandiyude details nammal parayunnathodoppum thanne ee or vandiyude udamayodu ee or vandi engenaanu ee reethil maati eduthulla ennulla vishadamsham koodi nammal innu choichariyunnundu. Appo ini ottum samayam kalayade namukku ini nammude video like kadakkam. Friends, upon the Malayana, number Lancer and day. Upon the Lapa Kanamanaram, they actually rode Mutani on the Kandakanda. Number Kayi, a calor gap, Matulakana, Sagano, one to complete at airlifted the Taji Chirikanapo. About even the Shanana Paramond, the number one did honor of Farhan. About Farhan, even the completed details of Parnir Namkunite. About Farhan Instagram, I did not only Mr. Lono and Dana Gordon Leather. I Farhan Portal and Mr. Lono, Kerry Sarchet and Elkman Slam, even the completed details. ആ ഒരു സ്പേസിൽ ചെയ്യാം അല്ലേ.
ഇതുവരെ ചെയ്തതിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദിവസം ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും മേടിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും നാട്ടിൽ തന്നെയാണ് പറയാൻ അല്ലേ. ചില വണ്ടികൾ കാണുമ്പോ ഭയാനകമായിരിക്കും, ഇത് കാണുമ്പോ ക്യൂട്ടാണ്. അതാണ് ക്യൂട്ടാണ് വണ്ടി. നമ്മളിപ്പോ പിള്ളേരൊക്കെ ജെ ഡി എന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഫാഷൻ പീസ് മറ്റേ ടോക്കിയോ ഡ്രിഫ്റ്റ് ഒക്കെ ആ രീതിയിൽ പറഞ്ഞു. ജാപ്പനീസ് വണ്ടികളുടെ ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആൾക്കാർക്ക്. ഇങ്ങനെ ഈ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയെ കാണുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പിള്ളേരുകൾക്ക് താല്പര്യമായിരിക്കും. ഇവിടെ റോഡിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പിള്ളേരൊക്കെ ഒന്ന് ഫോട്ടോ പരിപാടി വണ്ടി കാണുമ്പോൾ സൂപ്പർ കാർ ആണെന്ന് എല്ലാവരും ഇത്രയും താഴ്ന്നത്. പാർക്കിണ്ട് കാണുമ്പോ ശരിക്കും അറിയില്ല കേട്ടോ, സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ സൈഡിൽ നോക്കിയാലും അറിയില്ല, സൈഡിലൊക്കെ സ്കേട്ട് ഒക്കെ ചെയ്തിട്ട് കാണുമ്പോ നമ്മൾ ഏതോ വണ്ടി എന്നുള്ളത് പെട്ടെന്ന് കാണുമ്പോ സൂപ്പർ കാർ പോലെ ഉണ്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ, ഇപ്പൊ ഫർഹാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ വണ്ടി നോക്കുന്ന സമയത്ത് ഇതിന്റെ ഈവൻ എല്ലാ കാര്യങ്ങളും ജെന്യുവൻ ഒറിജിനൽ സാധനമാണ്. ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു ഇതൊക്കെ കാണുമ്പോ നമുക്ക് അറിയാം വേറെ വണ്ടിയില് കൂടുതൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ മൂപ്പര ഇഷ്ടത്തിനനുസരിച്ച് ഒരു ബോഡി കിറ്റ് കയറ്റി അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പേടിക്കേണ്ട കാര്യമില്ല, റോഡിൽ പോകണം, വണ്ടി ഒന്ന് ക്യൂട്ടാക്കി ക്യൂട്ടാക്കി അത്രേ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടു നടക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലിയിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല, കാരണം എന്തുസിയാസം കൂടുതലുള്ളത് അറിയാം. ഓക്കേ, വണ്ടികൾ പ്രാന്തനാന്ന് അറിയാം അറിയാം അറിയാം. ഇത് വണ്ടിപ്രാന്തൻ ആയത് ശരിക്കും എങ്ങനെയാ? മീൻസ് ഇതിപ്പോ വണ്ടിപ്രാന്തം നല്ല തന്നെ പറയാ, ഇത് നമുക്ക് വണ്ടിന് ഇഷ്ടം പാഷൻ എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ വണ്ടിപ്രാന്തെന്ന് പറഞ്ഞ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി ഒരു വേറൊരു രീതിയിലാക്കാണ് ശരിയാ. ചിലർക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് എൻകറേജ് ഉണ്ടായിരിക്കാം, വണ്ടിപ്രാന്തം എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ എൻകറേജ് ഉണ്ടാവുക, ചിലപ്പോൾ വണ്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് വേറൊരു രീതിയിലാക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. പക്ഷെ ഇത് കാണുമ്പോ വണ്ടി വേറെ രീതിയിലാണ്, പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ ഇങ്ങനത്തെ ഒരു പാഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ആക്ച്വലി ഇങ്ങനെ ചെയ്യണം എന്ന് ഡ്രീം വെച്ചത് ഒരു 3-4 ഇയർ മുന്നാണ്. അപ്പോ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു മനസ്സിൽ ഒരു ഡ്രീം ഉണ്ടായി. അപ്പോ എല്ലാം ഒത്തു വന്നപ്പോ ചെയ്തു. ഫർഹാൻ നേരത്തെ പറയണ്ടായി ഇത് 2001 മോഡലിൽ ആൻസർ ആണുള്ളത്. അപ്പൊ എനിക്കൊരു സംശയം, ഇതിപ്പോ യൂസ്ഡ് വണ്ടി മേടിച്ചിട്ട് നമ്മൾ പണിതാണോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയ സമയത്ത് അതില് നിങ്ങളുടെ വീട്ടിലെ പോർച്ചിൽ വണ്ടി എടുക്കണം കണ്ടു. അത് വീട്ടിലുള്ള വണ്ടി തന്നെ പണിതാണോ? മുന്നേ വണ്ടി തന്നെ പണിതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അധികം എക്സ്പെൻസ് ആയിട്ടില്ല, വണ്ടി മേടിച്ച് പണിയേണ്ട ഒരു എക്സ്പെൻസ് ആയിട്ടുണ്ടാവില്ല. 2000 വണ്ടി എന്നൊക്കെ പറയുമ്പോ എന്തായാലും ഓടി മുതലായി. 2000 ഇല്ല, കൂടുതൽ ഓടിയിട്ടൊന്നും ഇല്ല. ഇല്ല, ാണെന്ന് അറിയത്തില്ല. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തു, ചെയ്തു അലോയ്സ് മാറ്റി അല്ലെങ്കിൽ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തു, ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഈ ഒരു ഇതൊക്കെ ചെയ്തതുകൊണ്ട്? അതായത് എന്തെങ്കിലും ഇപ്പൊ വണ്ടിയുടെ പുള്ളിങ് കുറയോ അല്ലെങ്കിൽ എഞ്ചിൻ വലിക്കാതെ പോലെ തോന്നുകയോ? അങ്ങനെ ഇല്ല, എഞ്ചിൻ പരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ പൊതുവെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ എയർ സസ്പെൻഷൻ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വണ്ടിക്ക് കംഫർട്ട് കൂടത്തുള്ളൂ. ഇതിപ്പം ലക്ഷറി കാർസിലകളിലും നോക്കിയാൽ അറിയാം, എല്ലാ വണ്ടിക്കും ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും ഈ സംഭവം ഉണ്ടാവും, എയർ സസ്പെൻഷൻ ഉണ്ടാവും. അപ്പൊ വേറെ ഓടിക്കുന്ന സമയത്ത് വേറെ ബുദ്ധിമുട്ടുകളോ? ഇല്ല ഇല്ല, കംഫർട്ട് കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തെ ഈ 2001 വണ്ടി, 2000 വണ്ടിക്ക് എങ്ങനെയുണ്ട് അതിന്റെ പെർഫോമൻസ്? ഈ ലാൻസറിന് പെർഫോമൻസ് പൊതുവേ ലാൻസറിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ. അല്ല, എന്നാലും ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ യൂസ്ഡ് മാർക്കറ്റിൽ പോയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും വണ്ടി മേടിച്ച് പണിതെടുക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ട് നാട്ടിൽ, ഇപ്പൊ അങ്ങനത്തെ ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ കൂടുതൽ പത്മിനി അങ്ങനെ വണ്ടികളൊക്കെ ഒന്ന് മേടിക്കുക, പണിതെടുക്കുക, ഈ ഷോസിന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ട് ഒരു ഇത് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, ഒരു വണ്ടി മേടിച്ച് നമുക്ക് കയ്യിലിരിപ്പാവോ പ്രശ്നമാവോ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ സാധ്യതയുണ്ടോ? ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് പാർട്സ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല, എന്നാലും കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിറ്റി ക്ലബ്ബ്? അങ്ങനെ ക്ലബ്ബുണ്ട്, ലാൻസർ ക്ലബ്ബുണ്ട്, ഇന്ത്യ ക്ലബ്ബുണ്ട്, ഓൾ ഇന്ത്യ ക്ലബ്ബുണ്ട്, കേരള ക്ലബ്ബുണ്ട്. ഇപ്പോൾ കേരള ക്ലബിന്റെ ഒരു മീറ്റപ്പ് വരുന്നുണ്ട് തൃശ്ശൂർ വെച്ചിട്ട്, February 14th. ഇതില് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു, ഇപ്പൊ ഇന്ത്യയിലെ ഫസ്റ്റ് ലാൻസർ ആണല്ലോ. അതെ അതെ അതെ. അവര് എന്തെങ്കിലും എന്താ പറയാ ഗിഫ്റ്റോ അല്ലെങ്കിൽ പ്രൈസ് എന്തെങ്കിലും കഴിച്ചു തരിക അല്ലെങ്കിൽ കോൺടാക്ട് എന്തെങ്കിലും ചെയ്തു തന്നോ? മിറ്റ്സുബിഷി ആണോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അവരാണ് ഇത് ചെയ്തിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ അറിയിച്ചിട്ടില്ല. ഒന്ന് അറിയിച്ചു നോക്കാന്ന് വെച്ചാൽ ചിലപ്പോ അവരെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ തരാൻ താതി ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഇത്രയും 2000 മോഡലൊക്കെ വണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോ
ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, വണ്ടി ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. അതായത് എന്റെ ഒരു സംതൃപ്തി അത്രേ ഉള്ളൂ. അതാണ് അതാണ് ഒരു മീഡിയത്തിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര ഫാസ്റ്റിൽ നമുക്ക് മോളിൽ കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺ ചെയ്യാൻ സാധിക്കും? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഹംബ് കൊണ്ടു ആ ഒരു രീതിയിൽ എത്ര നമുക്ക് ചെയ്യാൻ സാധിക്കും? പെട്ടെന്ന് തന്നെ പോകാം. പെട്ടെന്ന് തന്നെ എത്ര സെക്കൻഡ്സ്? അങ്ങനെ കണക്കൊന്നുമില്ല, നമ്മള് പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്പീഡിൽ പോകും. അപ്പൊ നമുക്ക് ഒരു ഹംബ കാണാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പോകും. നമ്മളിത് പല സൈസിൽ നമുക്ക് സെറ്റ് ചെയ്ത് പല സൈസിൽ സെറ്റ് ചെയ്യാം. ഉള്ളില് മീറ്റർ കൺസോൾ ഉണ്ട്. ഇത് ശരിക്കും ഏത് രീതി സസ്പെൻഷൻ എന്ന് പറയുമ്പോ പ്യുർ എയർ സസ്പെൻഷൻ ആയിട്ടാണോ ചെയ്തിട്ടുള്ളത് അതോ വേറെ എന്തെങ്കിലും മെക്കാനിസം ആഡ് ചെയ്തിട്ടുണ്ടോ? ഇത് കംപ്രസർ വെച്ചിട്ടുള്ള ഒരു എയർ സിസ്റ്റം തന്നെയാണ് ചെയ്യണത്. പലർക്കും ഡൗട്ട് ഉണ്ടോ ഇത് ഹൈഡ്രോളിക് ആണോന്ന്? ഒരു ഡൗട്ട് ഉണ്ടോ? ഹൈഡ്രോളിക് അല്ല, എയർ തന്നെ, കംപ്ലീറ്റ് എയർ തന്നെ. അതാണ് ചോദിക്കുക. ചിലപ്പോ ചില മിക്സുകൾ വരും, അതുകൊണ്ട് ചോദിച്ചില്ല. ഇല്ല, അങ്ങനല്ല, കംപ്ലീറ്റ് എയർ തന്നെ. പിന്നെ ഇതിൽ വേറെ രസകരമായിട്ട് സംഭവത്തിന് അലോയ് വീൽസ് ആണ്. അലോയ് വീൽസിൽ രക്ഷയിലാട്ടോ, അത് ഭയങ്കര രസമായിട്ടുണ്ട്. രസമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭീകര സംഭവമല്ല, ഭയങ്കര ക്യൂട്ടാണ് കാണുക. ഈ വണ്ടി മൊത്തത്തിൽ ക്യൂട്ടാണ്, അതാണ് സംഭവം. എന്താ പറയാ, വേറെ ഭീകരമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നല്ല, കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അലോയ് വീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. ഇതിന്റെ അലോയ് വീൽസ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? ഇത് പുള്ളി തന്നെ ഡയറക്റ്റ് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. 17 inch 7.5J 20 സ്പോക്ക് അലോയ്. 20 സ്പോക്ക് അലോയ് ആണ്. ഓക്കെ, ഭയങ്കര രസമുണ്ട്. ആ ഒരു ഫ്ലവർ പോലെ നല്ല രസമായിട്ട് ഓരോ സ്പോക്ക് ഇങ്ങനെ പോയി, ആ ഒരു സിൽവർ ഫിനിഷിംഗിൽ. അതും ഇതിപ്പോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ തന്നെ ബ്ലാക്ക് ആണെന്ന് തോന്നും, പക്ഷെ ഇത് ഗ്രീൻ ആണ്. അപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ അലോയ്സും ഈ ഒരു ഷെയ്ഡും കൂടി കാണുമ്പോ ഭയങ്കര രസമാണ് ഈ സംഭവം കാണാനായിട്ട്. പിന്നെ ഈ ഒരു സ്കേറ്റിംഗ് ചെയ്തിട്ടുള്ളത് മൂപ്പര് മേടിച്ച് വെച്ചിട്ടുള്ളതാണോ അതോ? ഇതിപ്പോ ഫ്രണ്ടില് പറയുകയാണെങ്കിൽ ഇത് ഇവോ ഇൻസ്പയർഡ് ഫൈബർ ഗ്ലാസിൽ ഉണ്ടാക്കിയ ബമ്പർ ആണ്. മൂപ്പര് തന്നെ മേക്ക് ചെയ്ത. പക്ഷെ നല്ല ഫിനിഷിംഗ് കേട്ടോ, ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാല് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഇതൊന്നും കാണാല്, കംപ്ലീറ്റ് പുട്ടിട്ട് തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൂപ്പര്. ഇത് കസ്റ്റം ആയിട്ട് ഉണ്ടാക്കിയതാണ്, ടോട്ടലി ന്യൂ ബമ്പർ ഉണ്ടാക്കിയതാണ്. സൈഡ് സ്കേർട്സ് ഒക്കെ പുള്ളി തന്നെ ഉണ്ടാക്കിയതാണ്, ഫൈബർ ഗ്ലാസ് ഉണ്ടാക്കിയതാണ്. അത് ലിപ്പാണ്, ലിപ്പാണ്, എക്സ്ട്രാ ലിപ്പാണ്. അത് ആക്രിലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് പൊട്ടി പോകാൻ സാധ്യത. ഇതിന്റെ ഹെഡ്ലൈറ്റ് നമ്മളൊന്നും ചെയ്തില്ല. ഹെഡ്ലൈറ്റ് നോർമൽ ലാൻസറിന്റെ ഹെഡ്ലൈറ്റ് അല്ല ഇത്. ഇത് തായ്വാൻ മേഡ് ഡുവൽ ബാരൽ ഒറ്റ പീസ് ആയിട്ട് വരും. സാധാരണ ലാൻസറിൽ ഇൻഡിക്കേറ്റർ വേറെ, ഹെഡ്ലൈറ്റ് വേറെ വരും. ഇത് ഒറ്റ പീസ് ആയിട്ട് വരും, അതിൽ തന്നെ ഡുവൽ ബാരൽ വരും. ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണോ? തായ്വാൻ, തായ്വാൻ, എല്ലാം തായ്വാനും തായ്ലൻഡും. ഇത് ഗ്രില്ലൊക്കെ നമ്മള് അത് ഹണികോം മെഷ് ചെയ്തത്, മെഷ് ചെയ്തിട്ടുള്ള ഹണികോം. ടോട്ടൽ നോക്കുമ്പോ ഒരുപാട് പണി എടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇന്റീരിയർ കുറിച്ചിട്ട് എങ്ങനെയാണ് സംഭവം? അത് എന്തെങ്കിലും നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ ഇന്റീരിയറിൽ? ഇന്റീരിയറിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അന്ന് വന്ന അതേ ഫിനിഷിംഗില് അതേ ക്വാളിറ്റിയില് ഇപ്പം സീറ്റ് കവർ ആയാലും എന്തായാലും അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് ലാൻസറിൽ അറിയാം, എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് പഴയ വണ്ടി ഉണ്ട്. അന്ന് നമുക്ക് ഈ സൈഡ് മിറർ ഒക്കെ, മറ്റേ സൈഡ് ഗ്ലാസ് ഒക്കെ താത്തണമെങ്കിൽ അന്ന് നമുക്ക് ഇതാണ് വൺ ടച്ച് ബട്ടൺ. അതെ അതെ, വൺ ടച്ച് ആണ്. നമുക്ക് ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബൈൻഡിംഗ് ഒന്നല്ല അന്നും ഇതാണ്. അപ്പൊ അത്രയും ടെക്നോളജി അന്നേ അവരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. ഇല്ല, സ്റ്റിയറിംഗ് വീലൊക്കെ ഇപ്പോഴും. സ്റ്റിയറിംഗ് വീലൊക്കെ സെയിം ആണ്, പക്ഷെ ഈ മോഡൽ ഞാൻ പറഞ്ഞല്ലോ, LE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്, ലിമിറ്റഡ് എഡിഷൻ പറയും. വണ്ടി ഇന്ത്യയിൽ തന്നെ കുറച്ച് കുറവാണ്, ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോ ഇതിന്റെ ഇന്റീരിയേഴ്സിൽ സാധാരണ നോർമൽ ലാൻസറിൽ നിന്നും കുറെ മാറ്റമുണ്ട്. എക്സ്ട്രാ എന്തെങ്കിലും കാണാൻ സാധിക്കും? മീൻസ് ഈ എയർ ലിഫ്റ്റ് ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ? ആ, അതില് ഒരു മീറ്റർ കൺസോളും പിന്നെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിന്റെ അകത്തിരുന്ന് തന്നെ നമുക്ക് വണ്ടി പൊക്കും തക്കും ചെയ്യാം. പിന്നെ ഇതില് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് മീൻസ് റിവേഴ്സ് ക്യാമറകളോ? ആ, ക്യാമറയുണ്ട്, പിന്നെ ഒരു പാർക്കി സെൻസർ ഉണ്ട്, പിന്നെ പയനീറിന്റെ ഒരു ടച്ച് സിസ്റ്റം ഉണ്ട്. അപ്പോ ഓൾമോസ്റ്റ് വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇന്റീരിയൽ ചെയ്തിട്ടില്ല. അപ്പോ ലാൻസറിന്റെ ഒരു ക്വാളിറ്റികൾ മനസ്സിലാക്കണം. ഓൾമോസ്റ്റ് 20 കൊല്ലമായി, എന്നിട്ട് പോലും ആള് പറയണത് ഇപ്പൊ ഇത്രയും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾക്ക് ഇപ്പൊ ഇന്റീരിയർ മാറ്റപ്പോ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാൽ പോലും മൂപ്പര് പറയുന്നത് ആവശ്യം വന്നില്ല, ആവശ്യം വന്നില്ല എന്ന് പറയണം. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആണെന്നാണ് പറയണം. അപ്പൊ ലാൻസറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. ഇപ്പൊ ആള് പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല കംഫർട്ടും നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത്, നല്ല പുള്ളിങ്ങും പവറൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി ഈ ഒരു വണ്ടിയുടെ മെയിൻ സംഭവം, നമ്മളിപ്പോ കണ്ണൂർ വരാൻ കാരണം ഇപ്പൊ എയർ ലിഫ്റ്റ് ചെയ്ത ഇന്ത്യയിലെ ഫസ്റ്റ് എയർ ലിഫ്റ്റ് ചെയ്ത വണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ണൂർ വരാനായിട്ടുള്ള കാരണം. ഇപ്പൊ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്,
ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഫർഹാൻ കുറച്ച് സമയം കണ്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ താല്പര്യം ഇല്ലായിരിക്കുന്നു വിചാരിച്ചു. പക്ഷേ മൂപ്പര് കണ്ട വഴിക്ക് തന്നെ നമുക്ക് മെസ്സേജ് അയച്ചു. അത് പറഞ്ഞു ഓക്കെയാണ്, ഞാൻ റെഡിയാണ് ഈ വീഡിയോ എടുക്കാനായിട്ട്, ബ്രോ പോന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തൃശ്ശൂരിന്ന് വേറെ ഒന്നും നോക്കിയില്ല. രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് വന്നു. മൂപ്പരെ ഞാൻ എത്രയായിട്ട് മുമ്പ് ആൾ വന്നിട്ടുണ്ട്, ആളോട് പ്രസന്റാണ്, നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അപ്രീഷിയേറ്റിൻ്റെ കാര്യമാണ്. കാരണം ആ ഒരു വണ്ടിയോട് പാഷൻ ആയിട്ടുള്ള ആൾക്കാർക്കാണത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടീനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയുമ്പോൾ ഓക്കെ അന്ന് ബ്രോ എൻ്റെ വണ്ടിയോട് ഒന്ന് പരിചയപ്പെടുത്തിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്കും കൂടിയാണ് അത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി അത് താല്പര്യമാവണം, അതുപോലെ അറിയണം എന്നുള്ള രീതിയിലാണ് മൂപ്പര് അത് ഓക്കെ പറഞ്ഞത്. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു വണ്ടി ഇത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള മൂപ്പർ ഫ്രണ്ട് മലപ്പുറത്തുള്ള നമ്മുടെ അമൽ ബൈക്കേഴ്സ്, ആൾക്കും പ്രത്യേക ഒരു നന്ദി. കാരണം ഇത്രയും രസമായിട്ട് ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു സംഭവം തന്നെയാണ്. കാരണം ചില വെറുതെ കുറെ പെയിന്റ് ചെയ്തു, അല്ലെങ്കിൽ കുറെ എക്സോസ്റ്റിന്റെ സൗണ്ട് കൂട്ടി ആവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിരുന്ന കാര്യമില്ല. നമുക്കൊരു വണ്ടി നമ്മളൊരു മനസ്സിൽ ഇടം നേടിയിട്ട് അതിങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ കൊണ്ടുപോവാന്ന് പറയണത് അതൊരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ അത് മേക്ക് ചെയ്ത് കൊടുത്ത അമൽ ബ്രോയ്ക്കും അമൽ ബൈക്കേഴ്സിൻ്റെ ആ ഓണർക്കും നമ്മുടെ വളരെ ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി. ഇനി നമുക്ക് ഇനി അടുത്തത് കാണാൻ പോകേണ്ടത് ഇതിൻ്റെ എയർ ലിഫ്റ്റ് യൂണിറ്റ് ആണ്. അതായത് ഈ ഒരു വണ്ടി എങ്ങനെയാണ് ഈ എയർ ലിഫ്റ്റിൻ്റെ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ബൂട്ട് സ്പേസ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകിലേക്ക് പോയിട്ട് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബൂട്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എയർ ലിഫ്റ്റിൻ്റെ ആ പരിപാടികളൊക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ യൂണിറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഫർഹാൻ ഭായി എന്നെ പറഞ്ഞുതരും ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നുള്ളത്, ഒന്ന് വിശദമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. ഇത് ഒരു കംപ്രസറും പിന്നെ അതിൻ്റെ എയർ ലോഡ് ചെയ്യാനുള്ള ഒരു ടാങ്കുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ബാക്കി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ്. ഇതിലിപ്പോ ഈ ഒരു ഒറ്റ യൂണിറ്റ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. അതെ 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 അതെ. ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണോ അതോ എങ്ങനെയാണ്? എങ്ങനെ വേണമെങ്കിലും പോക്കാം. രണ്ട് സൈഡ് ഏത് രീതിയിൽ വേണമെങ്കിലും ഫ്രണ്ട് മാത്രം വേണമെങ്കിലും പോക്കാം, ബാക്ക് വേണമെങ്കിലും മാത്രം പോക്കാം. കംപ്ലീറ്റ് ഫുൾ ടെക്നോളജിയാണ്. അതെ അതെ. അല്ല അത് ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്ത്. അതെ അതെ. ഈ ബൂട്ടൊക്കെ കാണുമ്പോ തന്നെ നല്ല വൃത്തി ഉണ്ടോ? അത് പ്രത്യേക ഒരു റൂം പോലെ ചെയ്തോ? ചെയ്തല്ലോ. ഓക്കെ ഓക്കെ. അത് കാണാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബൂട്ടിൽ ഉള്ളത്. പിന്നെ ചെറിയ സ്പേസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു സ്പേസ്. അതായത് ഇത് ചെറിയൊരു പോർഷൻ പോയാലും ചെറിയ അത്യാവശ്യം വലുതെന്ന് പറയാൻ പറ്റില്ല, ആവശ്യമുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കണ്ട് ശ്രദ്ധിച്ച പറഞ്ഞാൽ ഇതിൽ കുറെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്രോൾ ഹെഡ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ക്ലബ് ആയിരിക്കും അല്ലേ? അല്ല, അത് അമൽ ബൈക്കേഴ്സിന്റെ ഗാരേജിന്റെ പേരാണ്. ഓ, പെട്രോൾ ഹെഡ്സ് ആണ്. പെട്രോൾ ഹെഡ്സ് ആണ് ഗാരേജിന്റെ പേര്. അമൽ എന്ന് പറഞ്ഞ മൂപ്പര പേരാണ്. അമൽ ബ്രോ. അതെ, പെട്രോൾ ഹെഡ്സ്. അപ്പോ പെട്രോൾ ഹെഡ്സ് മലപ്പുറം അവരാണ് ഈ വണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല രസമായിട്ട് ഇപ്പൊ നമ്പർ പ്ലേറ്റ് മറ്റേ ജെല്ലി ടൈപ്പ് അല്ല? ജെല്ലി ടൈപ്പ് ആണ്. കംപ്ലീറ്റ് എല്ലാ സ്റ്റോക്ക് ആണോ ഈ വണ്ടിയിൽ? ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ കംപ്ലീറ്റ് സ്റ്റോക്ക് കാര്യങ്ങളാണ് ചെയ്തിട്ടിരിക്കുന്നത്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്ത് ഈവൺ നമ്മുടെ ഏരിയയിൽ പോലും ഉണ്ട് കേട്ടോ. സ്റ്റോക്കാണ്. സ്റ്റോക്കാണ് പഴയ. അത് ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്കാ. വണ്ടി വണ്ടി ഓഫ് ചെയ്യുമ്പോൾ തന്നെതാവും. ഓക്കെ ഓക്കെ. അപ്പോ അതൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും വർക്കിംഗ് ആണ്. അതാണ് കാര്യങ്ങള്. ഈ സ്റ്റോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എൽഇഡി അല്ലേ? അതെ, എൽഇഡി. സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് അല്ലേ? ഒക്കെ വർക്കിംഗ് ആണ്. ഒക്കെ വർക്കിംഗ് ആണ്. ഓക്കെ. സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ട് വണ്ടി. ഇപ്പൊ നമ്മൾ കണ്ണൂർ വന്ന നഷ്ടമല്ല, ഇങ്ങനെ ഒരു വണ്ടി നമുക്ക് കാണാൻ പറ്റിയത് തന്നെ ഒരു സംഭവമാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനത്തെ ഒരു വണ്ടിയാവുന്നത്. കാരണം ഇപ്പൊ ലിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാൻ വൃത്തിയായിട്ട് സാധാരണ ചെയ്യാറുണ്ട് ആൾക്കാർ, നമുക്ക് ഇത്രയും വൃത്തിയിൽ അത് ചെയ്തിരിക്കുന്നുണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചല്ല. ഇപ്പൊ നമ്മുടെ ഫുൾ ക്രെഡിറ്റ് അമൽ ബൈക്കേഴ്സ്. അമൽ ബൈക്ക്. ഓക്കെ ഓക്കെ. പല നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, കുറെ ആൾക്കാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവര് കംപ്ലീറ്റ് വണ്ടിനെ മാറ്റിയിട്ടുള്ള രീതിയിലാണ് ഭയങ്കരമായിട്ടാണ് ചെയ്യുന്നത്. അല്ല, അത് അവരുടെ ഇഷ്ടങ്ങളാണ് ഒന്നും പറയാൻ പറ്റില്ല. അവരെ ഇഷ്ടത്തിനനുസരിച്ച് അവർ മാറ്റി. നമ്മളിത് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാലേ ഈ ഒരു വണ്ടി വേണമെങ്കിൽ ഫാമിലി യൂസിന് ഉപയോഗിക്കാം, ആരൊന്നും പറയില്ല. കാരണം ഇപ്പോൾ ഒരു ഫാമിലിയായിട്ട് പോകുന്ന സമയത്ത് ഒരാൾ അയ്യേ ഇത് എന്തിട്ട് വണ്ടിയും കൊണ്ടുപോകുന്നില്ല. ചില വണ്ടികൾ അങ്ങനെയാണ്, ചില ആൾക്കാർക്ക് ഇഷ്ടം, ചില പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഭയാനകമായിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ഫസ്റ്റ് കാണുന്ന സമയത്ത് ഒരു പോർഷൻ ഉണ്ടെന്ന് തോന്നും, ഒരു ആ രീതിയിൽ തോന്നുന്നില്ല. അല്ലാതെ ഇപ്പോൾ ഇത് ഭയങ്കര മോഡിഫൈഡ് ക്ലീൻ ലുക്കാണ്. ആ ക്ലീൻ ലുക്കാണ്. ആ ഒരു ഫാമിലി പർപ്പസും കൂടിയും ഇതിൽ നടക്കും. നമ്മൾ ആക്ച്വലി പുതിയൊരു കൺസെപ്റ്റ് തുടങ്ങിയിട്ട് നമ്മുടെ ചാനലിൽ, അതായത് ഇതുപോലെ നല്ല നല്ല വണ്ടികൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരെ വണ്ടീനെ കുറിച്ചിട്ടും അവരുടെ പാഷനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചറിയാൻ ഒരു സീരീസ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ.
അതിന്റെ ആദ്യ ഭാഗമായിട്ടാണ് നമ്മൾ ഫർഹാനെ വിളിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി ആ ഒരു സീരീസിൽ പെട്ടത്. അതായത് വണ്ടികളോട് ഇഷ്ടമുള്ള ആൾക്കാരെ തന്നെ കൊടുത്തിട്ട് പരിചയപ്പെടുത്തുക, അവരുടെ വണ്ടി എങ്ങനെയാണ് അവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഷോയുടെ ഉദ്ദേശം. നമ്മളൊരു സീരീസ് പോലെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഈ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ വണ്ടികൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വണ്ടികളും ഇതുപോലെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പരിചയപ്പെടുത്താവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഇതുപോലെ നമുക്ക് പരിചയപ്പെടുത്താൻ തന്ന നമ്മുടെ ഫർഹാനോട് ഒരുപാട് നന്ദി. നമ്മൾ രണ്ടു മൂന്ന് വർഷം പറഞ്ഞു തന്നാലും വീണ്ടും ഇരിക്കട്ടെ, ഒരു നന്ദി. താങ്ക് യു. ഇത് ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതായത് ഇതിന്റെ മൈലേജിന്റെ കാര്യങ്ങളൊക്കെ? മൈലേജ് സത്യം പറഞ്ഞാൽ മൈലേജ് നോക്കിയിട്ടല്ല ഇതിലേക്ക് ഇറങ്ങിയത്, മൈലേജ് വളരെ കുറവാ. ഷോർട്ട് ആയിട്ടുണ്ടോ? മീൻസ് ഇത് ചെയ്തതിന് ശേഷം? ഇല്ല, ചെയ്തതിന് ശേഷം അല്ല, മുന്നേ മൈലേജ് കുറവാണ്. പത്തില് കുറവേ കിട്ടുള്ളൂ. പെട്രോളിന്റെ ആയതുകൊണ്ട് പിന്നെ ഡീസൽ വണ്ടിക്ക് 15-14 കിട്ടുന്നുണ്ട്. മൈലേജിന്റെ ഷോർട്ട് വണ്ടിയുടെ കംഫർട്ടിലുണ്ട്. ഹോണ്ട സിറ്റിക്ക് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയിൽ ചെയ്തു. അപ്പോ നമുക്ക് ഇനി ഷോസിലും കാര്യങ്ങളൊക്കെ പോകണം, ഒരുപാട് ഷോസിലൊക്കെ പങ്കെടുക്കുന്ന താല്പര്യം പറഞ്ഞു നേരത്തെ. അപ്പോ നമ്മളിപ്പോ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന ക്ലബ്, ഏതെങ്കിലും ക്ലബിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും? ഞാൻ കണ്ണൂർ മോട്ടോറിംഗ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്, നമ്മള് ഇവിടെ കണ്ണൂർ തന്നെ, അതില് മെമ്പറാണ്. അവര് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് പോണത്? നമ്മള് ചാരിറ്റി, പിന്നെ മോട്ടോ ഷോസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇതില്? നമ്മള് ഓൾമോസ്റ്റ് ഒരു 150-200 മെമ്പേഴ്സ് ഉണ്ടാവും. എല്ലാവരും മോഡിഫൈഡ് വണ്ടി, ക്ലാസിക് വണ്ടി, ലക്ഷറി വണ്ടി. അപ്പൊ എല്ലാവരും ഒരു കൂട്ടായ്മ ആയിട്ട് ചെയ്യാണ്. നമ്മുടെ ക്ലബ് ഉണ്ട്, ലാൻസർ ക്ലബ് ഉണ്ട്, ഓൾ ഇന്ത്യ ക്ലബ് ഉണ്ട്, ഓൾ കേരള ക്ലബ് ഉണ്ട്. അപ്പൊ അവരടുത്ത് പറഞ്ഞാൽ കിട്ടും. ഇതിപ്പോ കണ്ണൂരുള്ള ആൾക്കാർക്ക് മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ക്രൈറ്റീരിയ? എങ്ങനെയാ? കണ്ണൂർ മോട്ടോറിംഗ് ക്ലബ് ആണോ അല്ലെങ്കിൽ ലാൻസർ ക്ലബ് ആണോ? കണ്ണൂർ മോട്ടോറിംഗ് ക്ലബ് കണ്ണൂർ ആയിരിക്കണം. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ലക്ഷറി കാർ ആയിരിക്കണം, അല്ലെങ്കിൽ എക്സോട്ടിക് വിന്റേജ് കാർ ആയിരിക്കണം. ഇതിലിപ്പോ മൂന്ന് കാറ്റഗറിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ ഞാൻ ചോദിക്കണമെന്ന കാരണം തെറ്റായിട്ടല്ല. ഇപ്പോ നമ്മള് പല വണ്ടികൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് MBD ഇഷ്യൂസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കത് ഓവർകം ചെയ്യേണ്ട, മീൻസ് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും വണ്ടികളിൽ കയറ്റിയിട്ടാണോ ഷോക്ക് കൊണ്ടുപോകുക, അത് റോഡിലൂടെ ഓടിക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മള് മാക്സിമം റോഡിൽ ഇറക്കാതെ തന്നെ വണ്ടി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മള് വീട്ടിൽ നിന്ന് നേരെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ഷോസിൽ ഇറക്കുന്നു. ഓടിച്ചു പോകണ ഇത് കുറവായിരിക്കും. കുറവാണ്, കാരണം MBD ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അല്ല, പൊതുവെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അവർ ആരും കുറ്റം പണ്ടുകാരില്ല, അത് ഒരു നിയമം വരുമ്പോ അതിനനുസരിച്ച് വ്യത്യാസം വരും. പക്ഷെ നമുക്ക് നമ്മുടെ പാഷനും ഉണ്ടാവും, നിയമം നയമായിട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാണ് എങ്ങനെയാണ് നിങ്ങൾ അത് ഓവർകം ചെയ്യണെന്നുള്ളത്. അപ്പോ ആർക്കെങ്കിലും കണ്ണൂരില്ല, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കണ്ണൂരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മിസ്റ്റർ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ട്. മൂപ്പരെ അടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് മൂപ്പര് എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരും. അപ്പോ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു മോഡിഫൈഡ് വണ്ടി, അല്ലെങ്കിൽ ലക്ഷറി കാർ, അല്ലെങ്കിൽ ഒരു വിന്റേജ് കാർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു വണ്ടിപ്രാന്തനായിരിക്കും. അതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും എൻട്രി ചെയ്യാം. ഈ ഗ്രൂപ്പിലുണ്ടാവണം എല്ലാവരും തന്നെ വണ്ടിപ്രാന്തന്മാരായി. വണ്ടിപ്രാന്തന്മാര് എന്ന് പറയാൻ പറ്റില്ല, വണ്ടിയുടെ ഇഷ്ടമുള്ള പ്രേമികൾ, വണ്ടി പ്രേമികൾ അങ്ങനെ പറയേണ്ടി വരും. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിലുള്ളത്. അപ്പോൾ ഇന്റീരിയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടത് തന്നെ അറിയാം, സ്റ്റിയറിംഗ് വീൽ ആണെങ്കിലും ഈ ഒരു ഡാഷ് ബോർഡൊക്കെ ആണെങ്കിലും പഴയ ഒരു ഇതിൽ തന്നെയാണ്. ആ കൂടിയിട്ട് ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടെന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഫർഹാൻ ഭായി നേരത്തെ പറഞ്ഞിരുന്നു മറ്റേ എയർ ലിഫ്റ്റിന്റെ പരിപാടി എവിടെ വെച്ചിട്ടുള്ളത്, ആ ഒരു യൂണിറ്റിന്റെ കൺട്രോളിങ്? അത് പെട്ടെന്ന് നോക്കിയാൽ ആരും കാണില്ല. ഓക്കെ ഓക്കെ, ഇതിപ്പോ എനിക്ക് പറഞ്ഞൊരു ഡാഷ് ബോർഡ് കാണുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല, അതെല്ലാം നോർമൽ ആണ്. ഇപ്പോ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? ഓ, ഇത് കംപ്രസർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ച് ആണ്. ഇത് എത്ര എയർ വണ്ടിയിൽ പൊങ്ങിയിട്ടുണ്ട് അതിന്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്ന മീറ്റർ ആണ്. ഇത് PSI. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇതില് ഇപ്പൊ 50 PSI ആയിരുന്നു, അപ്പൊ എത്രത്തോളം വണ്ടി പോകും? 100 ആയി കഴിഞ്ഞാല് വണ്ടി കംപ്ലീറ്റ് പോകും. കംപ്ലീറ്റ് പോകും. ഓക്കെ, അത് എത്ര ഇഞ്ച്? അങ്ങനെ ഒരു കണക്കുണ്ടാവില്ല. ഇതിപ്പോ റൈഡിംഗ് ലെവല് 25 ഇട്ട് തട്ടാതെ ഓടിക്കാം, മാക്സിമം താത്തിട്ട് തട്ടാതെ ഓടിക്കാം. ഓക്കെ ഓക്കെ, മാക്സിമം പോക്കാൻ 100 പോക്കാണ്.
യൂണിറ്റ് വളരെ രസമായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ ആരും പെട്ടെന്ന് അറിയില്ല, വളരെ കംഫർട്ടായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ നല്ല രസമായിട്ട്, അത് ഇതിലും നമ്മുടെ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്, പെട്രോളിന്റെ ഒരു സ്റ്ററിംഗ് പുള്ളിയുടെ ഗാരേജിന്റെ നെയിമാണ്. മൂപ്പര് ഭയങ്കര ഇഷ്ടം തോന്നണോ, നമ്മുടെ സ്വന്തം നമ്മൾ ഇഷ്ടപ്പെട്ട പോലെയാണ് വണ്ടി ചെയ്തുണ്ട്, പിന്നെ വിടാൻ പറ്റില്ല. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ നേരത്തെ പറയണ്ടായ ഈ ലാൻസറിന്റെ സ്റ്റീരിംഗിൽ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ട്. അപ്പൊ അതെന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ് വരുന്നത്? ലിമിറ്റഡ് എഡിഷൻ ലിമിറ്റഡ് എഡിഷന് കംപ്ലീറ്റ് സ്റ്റിയറിംഗ് മാറ്റമുണ്ട്, പിന്നെ ഈ വുഡൻ ഫിനിഷിംഗ് വരും, ഈ പാറ്റേണായി മാറ്റമുണ്ട്. കംപ്ലീറ്റ് പഴയെന്ന് പറയുമ്പോൾ സിംഗിൾ സാധാരണ ടൈപ്പ് അല്ല, ഒരു വേറെ തന്നെ ഒരു സ്റ്റിയറിംഗ് വീല, ഇത് അതിനേക്കാളും കുറച്ചും കൂടി സ്പോർട്ടിയാണ്, ഭംഗിയാണ്. കമ്പനി അന്ന് വന്ന ലിമിറ്റഡ് എഡിഷൻ മോഡലുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ വരുന്ന മിറർ, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്വിച്ചിലാണ് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കണ്ടികൾക്ക് ഇപ്പൊ അത് ഓപ്ഷൻ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. 2001 മിറർ ഫോൾഡിംഗ് ഉണ്ട്, അത് ഹോണ്ട സിറ്റിയിലും ഉണ്ട്. മിറർ ഫോൾഡിംഗ് ഇല്ല, അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഗ്ലാസ് വൺ ടച്ച് നമുക്ക് ഡൗൺ ചെയ്യാനും നാല് ഡോറും നമുക്ക് പവർ വിൻഡോസ് വരുന്നുണ്ട്. സീറ്റ് ഒന്നും മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഉള്ളിൽ കയറി വന്നപ്പോഴും എനിക്കത് ഫീൽ ചെയ്തു, കാരണം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ്. ആ ഒരു ലെതർ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് ആ ഒരു വണ്ടിക്ക്. അപ്പൊ ഇത് ഇതും ലിമിറ്റഡ് എഡിഷന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. അതെ, ലിമിറ്റഡ് എഡിഷൻ മാത്രമേ ഈ സീറ്റ്സ് ഉള്ളൂ. സീറ്റ്സ് ഉള്ളൂ. ഓക്കെ, ഇത് നല്ല കംഫർട്ട് ഉണ്ട് ഇരിക്കാനായിട്ട്, നല്ല സുഖമുണ്ട്. വേറെ ഒരു കാര്യമുണ്ട്, ഇത്ര നന്നായിട്ട് നോക്കിയതിന് തന്നെ ആദ്യം നന്ദി പറയണം. കാരണം ഇത്രയും വൃത്തിയിൽ ഒരു ഇന്റീരിയർ കാണാന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും പഴക്കമുള്ള വണ്ടി അല്ലേ, ഒരു സ്റ്റോക്കിൽ ഇത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള, ഇപ്പൊ ഈ ഡാഷ്ബോർഡ് ഒക്കെ ആണെങ്കിലേ കറക്റ്റ് ആണ്, വേറെ ഒരു ചെറിയൊരു ഇതുണ്ട്, എന്നാൽ പോലും നമുക്കതൊക്കെ ഇത് വളരെ മൈന്യൂട്ടാണ്, അതൊക്കെ വരാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ വേറൊരു തരത്തിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു ഫെയ്ഡ് എന്നൊരു പ്രശ്നം മാത്രമേ കാണാനുള്ളൂ. അതുപോലെ സ്വിച്ചുകളൊക്കെ കണ്ടോ, കംപ്ലീറ്റ് ഇത് മാറ്റിയിട്ടുള്ള സ്വിച്ചുകൾ, സംഭവം പൊരിച്ചു, സംഭവം ഇവിടെ രണ്ട് റീഡിംഗ് ലാമ്പ് ഉണ്ട്, പിന്നെ ഒരു സെൻട്രൽ ആയിട്ട് ഒരു ലൈറ്റ് ഉണ്ട്. എസി ഒക്കെ എല്ലാം പക്കാ വർക്കിംഗ്. ഇതിലാണ്ടോ ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ അത് ഈ പറഞ്ഞ പോലെ ഓപ്ഷനായിട്ട് വരാം. അന്ന് ഈ വണ്ടിയിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്, അത് സ്റ്റോക്ക് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സംഭവം വളരെ നീറ്റാണ്, നല്ല നീറ്റ് ആൻഡ് ഫിനിഷിംഗ് ആയിട്ടുള്ള വണ്ടി. ഇതിന്റെ പിൻസീറ്റില് ആംബ്രസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിലെ പിന്നില് രണ്ട് ഇതിരിക്കുന്നുണ്ടല്ലോ, മൊമെന്റോസ്. മൊമെന്റോസ് ഇതെന്താ സംഭവം? അത് അമൽ ബൈക്കേഴ്സ് തന്നതാണ്. ഇത് ഈ വണ്ടി ഇത് നിങ്ങളുടെ വണ്ടിയാണോ? ഒരുപാട് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, അവാർഡ്സ് കിട്ടിയിട്ടുണ്ടല്ലോ. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. മൂപ്പര വണ്ടി ഒന്ന് ചോദിക്കണം നമുക്ക് ചെയ്യാനായിട്ട്. ആള് മലപ്പുറം അല്ലേ? മലപ്പുറം. മൂപ്പരോടൊന്ന് ചോദിക്കണം ഇത് വണ്ടി ചെയ്യാൻ തരുമോ എന്നുള്ളത്. പിന്നെ ഇതെന്ന് പറയുമ്പോ നമ്മുടെ ടർക്കോയിസ് എന്ന് പറയുന്നുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, എന്റെ ഫ്രണ്ടിന്റെ തന്നെയാണ്, അവിടുന്നാണ് വണ്ടി റിവീൽ ചെയ്തത്. അവർ തന്ന ഒരു മൊമെന്റ് ആണ്. ചുരുക്കം പറഞ്ഞാൽ കണ്ണൂർ സ്റ്റാർ ആയി തുടങ്ങി, ചെറിയൊരു സെലിബ്രിറ്റി സെറ്റപ്പിലേക്ക് വന്നു തുടങ്ങി. വേറെ ഏതെങ്കിലും വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ വീട്ടില്? ഇതല്ലാതെ ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് ഉണ്ട്. ഹാച്ച് ബാക്ക്. നോർമൽ യൂസിന് എന്തായാലും വേറൊരു വണ്ടി വേണമല്ലോ. പിന്നെ ഇനിയിപ്പോ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പാർട്സുകളും കവർ ചെയ്തു, നമ്മൾ എങ്ങനെയാണ് അമൽബ്രോ ഒരു രീതിയിലേക്ക് എത്തിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഒരു വീഡിയോ കാണാൻ നമ്മുടെ പ്രേക്ഷകരോട് എന്തായാലും പറയാനോ, ഈ ഒരു വണ്ടി പ്രേമി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും? എല്ലാവർക്കും ഡ്രീം ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ആ ഡ്രീമിലേക്ക് എത്തിച്ചേരും, പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ഈ വണ്ടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും വണ്ടികൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വണ്ടികളൊക്കെ ചെയ്യാം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, കാരണം നമ്മുടെ വണ്ടികളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ വണ്ടികൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാം, അതൊരു വലിയ കാര്യം തന്നെയാണ്. വണ്ടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലിസ്റ്റ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 10K ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ അല്ലെങ്കിൽ പുതിയൊരു വണ്ടിയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.